നൂറ് ദിവസം പിന്നിടുന്ന ഗസയിലെ ഹമാസിൻ്റെ ഫലസ്തീനികളുടെ ചെറുത്തുനിൽപ്പിൻ്റെ കഥ പറയുമ്പോൾ മറുവശത്തുള്ള സയനിസ്റ്റ് ഭീകരരുടെ അവസ്ഥയെക്കുറിച്ചും പറയേണ്ടതുണ്ട് കഴിഞ്ഞ ദിവസം ഒരു അന്താരാഷ്ട്ര ചാനൽ പുറത്തുവിട്ട വാർത്തയിൽ ഫലസ്തീനിലെ ജനങ്ങൾക്ക് ജോലി നഷ്ടപ്പെടുന്നതിൻ്റെ നഷ്ടപരിഹാരം യു എ ഇ ആവശ്യപ്പെട്ടത്രേ എന്നാൽ മുഹമ്മദ് ബിൻ സയ്യിദ് ആ ആവശ്യം നിരാകരിച്ചെന്നു മാത്രമല്ല അതിനെ ഒരു ട്രോളായിട്ടാണ് ഇപ്പോൾ അന്തർദേശീയ മാധ്യമങ്ങൾ പ്രചരിപ്പിക്കുന്നത് അതെ ആവേശം കൊള്ളുന്ന വിജയങ്ങൾക്കപ്പുറത്ത് കടുത്ത വെല്ലുവിളിയെ നേരിടുക തന്നെയാണ് സയനിസ്റ്റ് ഭീകര ഇസ്രയേൽ അതിന് യാതൊരു സംശയവുമില്ല നിഷ്പക്ഷ നിലപാടിൽ അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് നൂറ് ദിവസം പിന്നിടുന്ന ഈ വംശഹത്യാ പ്രക്രിയയുടെ മറ്റൊരു വശത്ത് നിൽക്കുന്നത് സയനിസ്റ്റ് ഭീകര ഇസ്രയേലാണ് അവരെ സംബന്ധിച്ചിടത്തോളം എല്ലാവരും നോക്കുമ്പോൾ വിജയത്തിൻ്റെ കഥകളാണ് നേട്ടത്തിൻ്റെ കഥകളാണ് ശക്തിയുടെ കഥകളാണെന്നൊക്കെ എല്ലാവരും വിശ്വസിക്കുന്നെങ്കിലും ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അവസാനിച്ചതും രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ആദ്യ ദിനങ്ങൾ സൂചിപ്പിക്കുന്നതും ഈ സയനിസ്റ്റ് ഭീകര എന്ന് പറയുന്നത് വെറും പടം മാത്രമാണ് ഒരു ചുക്കും ചുണ്ണാമ്പുമല്ല എന്നത് തന്നെയാണ് എല്ലാവരും ലോകത്ത് വിചാരിച്ചിരുന്നത് ഇസ്രയേൽ എന്ന രാജ്യവുമായി ബന്ധം സ്ഥാപിച്ചാൽ സാങ്കേതികവിദ്യയുടെ മികവ് ബാക്കിയുള്ള ഒക്കെ തികവ് എന്നു വേണ്ട എല്ലാം തികഞ്ഞവരാണ് ഇവരെന്നും ഒരു വേള അമേരിക്കയെക്കാളും വലിയ ശക്തരാണെന്ന് പോലും വിശ്വസിച്ച ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ ഭക്ഷണമില്ലാതെ ആയുധമില്ലാതെ ആത്മവീര്യത്തോടെ ഒരു കൂട്ടം മനുഷ്യർ ചെറുത്ത് നിന്നപ്പോൾ വല്ലാതെ വിയർക്കുന്നുണ്ട് സയനിസ്റ്റ് ഭീകര ഇസ്രയേൽ ഒന്നാമതായി അവരുടെ നഷ്ടങ്ങളിൽ പ്രധാനം അവർ ഈ അധിനിവേശങ്ങളെയെല്ലാം ഒരു വശത്ത് നിലനിർത്തിക്കൊണ്ട് തന്നെ ലോകത്തിന് സ്വീകാര്യമാകും വിധം കച്ചവടങ്ങളിലും വാണിജ്യങ്ങളിലും വ്യാപാര ബന്ധങ്ങളിലുമൊക്കെ ശക്തി ആർജിച്ചു വരികയായിരുന്നു എവിടെ ചർച്ചകൾക്ക് ചെന്നാലും പഴയുള്ള സയനിസ്റ്റ് ഭീകര ഇസ്രയേലിനോട് കാണിക്കുന്ന അയിത്തം ഇന്ന് ക്രോണി ക്യാപിറ്റലിസത്തിൻ്റെ കാലത്ത് ലോകത്ത് ഉണ്ടായില്ല എന്തിന് നമ്മുടെ മിഡിൽ ഈസ്റ്റിലെ മുതലാളിമാർ വരെ അവരുടെയൊക്കെ ഹൃദയത്തിലൂടെ മാറിടത്തിലൂടെ ഈ റെയിൽവേ പാത സ്ഥാപിച്ച് ഈ ഇസ്രയേലിൻ്റെ ഹൈഫാ തുറമുഖം അത് ലോകത്തിലെ വൻ തുറമുഖമാക്കാൻ വേണ്ടിയുള്ള വലിയ പഠനങ്ങളും ഗവേഷണങ്ങളും സാമ്പത്തിക വിലയിരുത്തലുകളും ബഡ്ജറ്റിങ്ങും ഒക്കെ നടന്നുകൊണ്ടിരിക്കെയാണ് നമ്മൾ സാധാരണ ഇതിലെ കുസൃതി കുട്ടികൾ പടക്കം പൊട്ടിക്കുന്നതുപോലെ ഹമാസ് ഒക്ടോബർ ഏഴിന് ആ പ്രത്യാക്രമണം നടത്തിയത് അതോടുകൂടി പറയുന്ന സംഗതികളൊക്കെയും തവിടുപൊടിയായെന്ന് മാത്രമല്ല ഇന്ന് ദക്ഷിണാഫ്രിക്ക ഇൻ്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസിൽ സമർപ്പിച്ച വംശഹത്യാ കുറ്റകൃത്യത്തിനെതിരെ പ്രതിരോധം തീർക്കേണ്ടി വരുന്ന അവസ്ഥയിലാണ് അതെ സാമ്പത്തികമായുള്ള വലിയ ഒരു സ്വപ്നമാണ് ഹമാസിൻ്റെ പോരാട്ടം തകർത്തത് അതല്ലായിരുന്നെങ്കിൽ ഈ അധിനിവേശത്തിലൂടെ സ്വന്തമാക്കിയ ഗസയിലൂടെ തന്നെ റെയിൽപ്പാളം വിരിച്ച് എല്ലാ മുതലാളിമാരും കൂടി കച്ചവടം ആരംഭിക്കുകയായിരുന്നു രണ്ടാമത്തെ കാര്യം ഈ യുദ്ധത്തിൽ ഈ ശക്തിയുടെ എല്ലാവരെയും വിശ്വസിപ്പിച്ചിരുന്ന കണക്കുകൾ വെച്ച് നോക്കുമ്പോൾ നൂറ് ദിവസം എന്തിന് നൂറ് മണിക്കൂറുകൾ കൊണ്ട് ഗസ പിടിച്ചടക്കി മറ്റൊരു ഭരണ സംവിധാനം സ്ഥാപിച്ച് എല്ലാം ചൊൽപ്പടിയിൽ ഒതുക്കിക്കളയും എന്നാണ് യുദ്ധം തുടങ്ങിയപ്പോൾ എല്ലാവരും വിചാരിച്ചത് ഒന്നും നടന്നില്ലെന്ന് മാത്രമല്ല പത്തിരുപത്തിനാലായിരത്തോളം സിവിലിയൻസിനെ ആകാശത്തുകൂടി പോയി ആയുധം നിക്ഷേപിച്ച് ഉന്മൂലനം ചെയ്യാൻ കഴിഞ്ഞു എന്നല്ലാതെ ഗ്രൗണ്ടിൽ നേരിട്ടുള്ള പോരാട്ടത്തിൽ ആണുങ്ങളുടെ ഏറ്റുമുട്ടലിൽ ഒന്നും നടന്നില്ല എന്നതാണ് സത്യം അയ്യായിരത്തോളം സൈണിസ്റ്റ് ഭീകര പട്ടാളത്തിന് നാശം സംഭവിച്ചു സംഭവിച്ചുവെന്നും വാർത്തയുണ്ട് ഈ പറയുന്ന ബന്ധികളിൽ ഒരാളെപ്പോലും പുറത്തിറക്കാൻ കഴിഞ്ഞില്ല അതു തന്നെ ഇസ്രയേലിൽ വലിയ പ്രക്ഷോഭങ്ങൾക്കും ബാക്കിയുള്ള കാര്യങ്ങൾക്കുമൊക്കെ കാരണമാവുകയും ചെയ്തു നൂറാം ദിവസമായ ദിവസം ഇരുപത്തിനാല് മണിക്കൂറുകൾ പിന്നിട്ടിട്ടും ബന്ധികളുടെ ബന്ധുക്കൾ പിന്മാറാത്ത വിധം ഉപരോധം സൃഷ്ടിച്ചതുമൊക്കെ ഇതിൻ്റെ ഒരു പ്രത്യേകതയാണ് മൂന്നാമത്തേതായി ആയുധത്തിലും ബാക്കിയുള്ള ബലത്തിലുമൊക്കെ അവരൊരു ചുക്കും ചുണ്ണാമ്പുമല്ലെന്ന് ഒന്നുമില്ലാത്ത ഫലസ്തീൻ തെളിയിച്ചു എന്നതാണ് ഒരു പ്രത്യേകത അമേരിക്ക ഈ ചിത്രത്തിലേക്ക് വന്ന് വംശത്തേക്ക് എല്ലാ സ്ഥലത്തും കൂട്ടുപിടിക്കുന്ന സയനിസ്റ്റ് ഭീകരതയെ സഹായിക്കുന്ന ജനോസൈഡ് ബൈഡൻ്റെ പിന്തുണ കൊണ്ട് മാത്രമാണ് ഈ ഇസ്രയേലിന് ഇത്രയും നാൾ നീട്ടിക്കിട്ടിയത് എന്നതാണ് സത്യം അവർ പിന്തുണയ്ക്കാതെ അതിശക്തരായ ഇസ്രയേലും ദുർബലരായ ഫലസ്തീനും തമ്മിൽ പോരാടട്ടെ എന്ന് തീരുമാനിച്ചിരുന്നെങ്കിൽ നൂറു ദിവസമല്ല പത്ത് ദിവസം കൊണ്ട് ഈ ഹമാസുകാർ ഇസ്രയേലിൻ്റെ കഥ കഴിക്കുമായിരുന്നു ഇവിടെ സംഭവിക്കുന്നതും അതല്ല ഇനി സാമ്പത്തികമായി അമേരിക്ക ഇടയ്ക്കൊക്കെ പമ്പ് ചെയ്യുന്ന പണമൊഴിച്ചാൽ എല്ലാ അർത്ഥത്തിലും ഇസ്രയേൽ സാമ്പത്തികമായി ഈ നൂറു ദിനം കഴിയുമ്പോൾ ബുദ്ധിമുട്ടുകയാണ് ചെങ്കടലിലൂടെ ഒരു ചരക്കും ഇസ്രയേലിലേക്ക് എത്തുന്നില്ല ആകെ നൽകുന്ന അമേരിക്ക നൽകുന്ന വംശഹത്യാ സഹായ മാത്രമാണ് ഒരു കരുണയായിട്ടുള്ളത് ആക്രമണത്തിന് അല്ലെങ്കിൽ ഇസ്രയേൽ ഹമാസിൻ്റെ എന്ന പേരിൽ കോടിക്കണക്കിന് രൂപ ചെലവാക്കുന്നുവെങ്കിലും അത് ലക്ഷ്യം കാണാതെ കിടന്ന് കറങ്ങുന്നുമുണ്ട് പെട്ടികൾ ധാരാളം തിരികെ വരുന്നു ഇതിനിടയിലാണ് കഴിഞ്ഞ ദിവസം യു എ ഇ സാമ്പത്തിക സഹായം അഭ്യർത്ഥിച്ച് നെതന്യാഹു ബന്ധപ്പെട്ടു എന്ന വാർത്ത അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പുറത്തുവിട്ടത് ആവശ്യം മറ്റൊന്നും ആയിരുന്നില്ല ഏതാണ്ട് ഒരു ലക്ഷത്തോളം ഫലസ്തീനികളെ ഒക്ടോബർ ഏഴിന് ശേഷം ജോലി ചെയ്യാനുള്ള അനുവാദം നൽകുന്നില്ല എന്നുവച്ചാൽ അവർക്ക് ജീവന സന്ധാരണ മേഖലകൾ നഷ്ടപ്പെടുന്നു ബുദ്ധിമുട്ടുന്നു അവർക്ക് കൊടുക്കാനുള്ള തൊഴിലില്ലായ്മ വേതനം അത് യു എ ഇ തരണമെന്നാണ് ഇസ്രയേൽ ആവശ്യപ്പെട്ടത് എന്നാൽ അതിൻ്റെ ട്രോൾ പുറത്തു വന്നത് പോയി സെലൻസ്കിയോട് ചോദിക്കാൻ മുഹമ്മദ് ബിൻ സെയ്ദ് പറഞ്ഞത്രേ സെലൻസ്കിയുടെ കയ്യിൽ ഇഷ്ടംപോലെ പണമുണ്ട് അവിടുന്ന് വാങ്ങി വിതരണം ചെയ്യാൻ എന്നുവെച്ചാൽ ഫലസ്തീൻ്റെ പുനരധിവാസ സഹായ നിധി ഇപ്പോഴേ സയനിസ്റ്റ് ഭീകരെ ഇസ്രയേലിന് കൊടുക്കണമത്രേ അവർ വിതരണം ചെയ്യാമെന്ന് എന്നുവച്ചാൽ അതുപോലെ സാമ്പത്തികമായ പ്രതിസന്ധി ഇസ്രയേലിനെ വല്ലാതെ വീർപ്പുമുട്ടിക്കുന്നുണ്ട് യുദ്ധങ്ങളിൽ സാധാരണ വിജയം നേടുന്നത് പല സംഗതികളും കീഴടക്കിയും പിടിച്ചടക്കിയുമാണെങ്കിൽ ഇതിപ്പോഴും ആകാശത്തിലൂടെ ആയുധം നിക്ഷേപിക്കുന്നതൊഴിച്ച് കരയിൽ ഒരു സമാധാനവും കിട്ടുന്നില്ലെന്ന് മാത്രമല്ല ഒരു ബന്ധിയെപ്പോലും മോചിപ്പിക്കാൻ കഴിഞ്ഞില്ല ആകെ കഴിഞ്ഞത് മൂന്നാലു പേരെ ആൾ മാറി വെടിവെച്ചു കൊന്നു എന്നത് മാത്രമാണ് ചുരുക്കത്തിൽ ഇസ്രയേൽ ഈ നൂറ് ദിവസത്തിലെ ഓരോ മണിക്കൂറിലും പരാജയപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണ് അപ്പുറത്ത് വശത്ത് സിവിലിയൻസിൻ്റെ നാശവും കെട്ടിടങ്ങൾ തകർക്കലുമൊക്കെ എണ്ണി എണ്ണി പറയാമെങ്കിലും ഈ പറഞ്ഞ എല്ലാ ശക്തിയും ഉണ്ട് എന്ന് ലോകത്തെ വിശ്വസിപ്പിച്ച് കബളിപ്പിച്ചിരുന്ന സയനിസ്റ്റ് ഭീകര ഇസ്രയേലിൻ്റെ ആ നിസ്സഹായാവസ്ഥയും ദുർബലതയും വെളിപ്പെടുത്തുകയായിരുന്നു ഈ നൂറ് ദിനങ്ങൾ